പതിനൊന്നാം ആഴ്ചയിലെ അഞ്ചാമത്തെ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ ആഴ്ച മുഴുവൻ ഒപ്റ്റിക്കൽ സിസ്റ്റങ്ങളിലെ വേവ്സ് നമ്മൾ പരിഗണിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ നാല് ക്ലാസുകളിൽ ഞങ്ങൾ കൂടുതലും ഇന്റർഫെറൻസ് പാറ്റേണുകളിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിഫ്രാക്ഷൻ പരിഗണിക്കാം. മറ്റൊന്ന് നമ്മൾ മുൻപത്തെ ക്ലാസുകളിലൊന്നിൽ അപൂർണമായി വിട്ടുപോയ ഒരു പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് ഫാബ്രി പെറോട്ട് ഇന്റർഫെറോമീറ്ററിന്റെ റീസോൾവിംഗ് പവർ കണക്കാക്കുന്നത്. അതിനാൽ ഞാനിവിടെയുള്ള ചിത്രവുമായുള്ള ഡിഫ്രാക്ഷൻ വിശദീകരിക്കാം. അതിനാൽ ഇടതുവശത്ത് നിന്ന് വരുന്ന ഒരു ലൈറ്റ് വേവ് ഫ്രണ്ട് ഉണ്ടെന്നും അത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണെന്നും അത് ബി വീതിയുള്ള സ്ലിറ്റിൽ വീഴുന്നുവെന്നും നമുക്ക് അനുമാനിക്കാം. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ലിറ്റിന്റെ സ്ഥാനത്ത് നിന്ന് അല്പം അകലെ സ്ക്രീനിലേക്ക് സ്ലിറ്റ് മാപ്പ് ചെയ്താൽ എനിക്ക് ഈ രണ്ട് സ്ഥാനങ്ങളും 1, 2 എന്നിങ്ങനെ അടയാളപ്പെടുത്താൻ കഴിയും. നിങ്ങൾ ഇവിടെ 1 എന്നും ഇവിടെ 2 എന്നതും കാണാനാകും. പ്രകാശം യഥാർത്ഥത്തിൽ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 1നും 2നും ഇടയിലുള്ള ഭാഗം ഒരേപോലെ പ്രകാശിക്കുകയും 1ന് പുറത്ത് സ്ക്രീന് പൂർണ്ണമായും ഇരുണ്ടതായിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് പൊതുവായി കാണുന്നത് ചില വ്യവസ്ഥകളിൽ പുറമെയുള്ള ഭാഗത്ത് S1, S2 എന്നതിൽ പ്രകാശം വീഴുന്നു എന്നതാണ്. അത് ഒരു കാര്യമാണ്. രണ്ടാമതായി, നിങ്ങളുടെ പ്രകാശത്തിന്റെ വേവ് ലെങ്ത് ബി ആയി എന്നത് സ്ലിറ്റിന്റെ വലുപ്പത്തിന് ഏകദേശം തുല്യമാണെങ്കിൽ നമ്മൾ നേരത്തെ യൂണിഫോം ആണെന്ന് പ്രതീക്ഷിച്ച പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി S1, S2 എന്നതിലെ യൂണിഫോം അല്ല എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. അതിനാൽ ചില തിളക്കമുള്ളതും ഇരുണ്ടതുമായ അരികുകൾ ഉണ്ട്. അത് S1, S2 എന്നിവയിൽ ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല, റേ അപ്രോച്ച് കൊണ്ട് മാത്രം ഡിഫ്രാക്ഷൻ എഫക്റ്റ് വിശദീകരിക്കാൻ കഴിയില്ല. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും വിശദീകരിക്കാൻ ഞങ്ങളുടെ അപ്രോച്ച് ഉപയോഗിച്ചതായി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ, അടിസ്ഥാനപരമായി ഇത് പൂജ്യത്തിലേക്ക് നയിക്കുന്ന പ്രകാശത്തിന്റെ വേവ് ലെങ്തിന്റെ പരിധിയാണ്. ആ സമീപനം ഇവിടെ അനുയോജ്യമാകും, കാരണം നമുക്ക് വീണ്ടും പരസ്പരം ഇന്റർഫിയർ ചെയ്യുന്ന വേവ്സ് ഉപയോഗിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനാൽ നമുക്ക് ശരിക്കും പുള വേവ് പ്രതിഭാസങ്ങൾ ആവശ്യമാണ്. അതിനാൽ നാം പ്രകാശത്തിന്റെ പൂജ്യമല്ലാത്ത വേവ് ലെങ്ത് പരിഗണിക്കേണ്ടതുണ്ട്. ഇന്റർഫെറൻസ് ഡിഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനാൽ ഈ രണ്ട് കണക്കുകൾക്കൊപ്പം ഇടപെടൽ കാണുന്നതിനുള്ള ഒരു പൊതുമാർഗം ടു സ്ലിറ്റ് യങ്സ് എക്സ്പെരിമെന്റ് ആണെന്ന് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതിനാൽ ഇടതുവശത്ത് എനിക്ക് ഈ ഡബിൾ സ്ലിറ്റ് ഇന്റർഫെറൻസ് സജ്ജീകരണമുണ്ട്. നിങ്ങൾക്ക് ഇടതുവശത്ത് നിന്ന് പ്രകാശം വരുന്നു. ഇവിടെ ഒരു വേവ് ഫ്രണ്ട് ഉണ്ട്. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ രണ്ട് സ്ലിറ്റുകളും ഉണ്ട്. വേവ് ഫ്രണ്ടിന്റെ വേവ് ഫ്രണ്ട് ഭാഗവും ഉണ്ട്. ഇത് രണ്ട് സ്ലിറ്റിലൂടെ ചിലപ്പോൾ സ്ക്രീനിലെ കാണുന്നത് പോലെ പോയിന്റ് പിയിലൂടെ കടന്നുപോകുന്നു. സ്ക്രീനിൽ പോയിന്റ് പിയിൽ ലഭിച്ച പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി എന്താണ് എന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരാളുടെ പ്രവർത്തന രീതി: നിങ്ങൾ മുകളിലെ സ്ലിറ്റിൽ നിന്നും താഴെയുള്ള സ്ലിറ്റിലേക്ക് വരുന്ന പ്രകാശകിരണത്തെ കണക്കിലെടുക്കുക. പാത്ത് ഡിഫ്രസ് എന്താണെന്ന് കണ്ടെത്തുക. അതിനെ ഫേസ് വ്യത്യാസമാക്കി മാറ്റുക. തുടർന്ന് നിങ്ങൾ എന്താണ് പി പോസിഷനിലെ തിളക്കമുള്ളതോ ഇരുണ്ടതോ ആയ ഫ്രിഞ്ച് ആണോ എന്ന് കണ്ടെത്താൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതാണ് നമ്മുടെ ഇൻറെഫറൻസ് ആണ്. അതിനാൽ വ്യത്യസ്ത സ്ലിറ്റുകളിൽ നിന്ന് ഈ രണ്ട് ബീമുകൾ ഉണ്ട്. രണ്ട് വ്യത്യസ്ത സ്ലിറ്റുകൾ, ഇത് വളരെ പ്രധാനമാണ്. അതിനാൽ രണ്ട് വ്യത്യസ്ത സ്ലിറ്റുകളിൽ നിന്ന് വരുന്ന ഈ രണ്ട് ബീമുകൾ അത് പരസ്പരം ഇന്ററാക്ട് ചെയ്യുകയും ഇന്റർഫെറൻസ് പാറ്റേൺ ബി ഉണ്ടാക്കുകയും ചെയ്യുന്നു. മറുവശത്ത് വലതുവശത്ത് ഈ ഡിഫ്രാക്ഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. എനിക്ക് ഈ സിംഗിൾ സ്ലിറ്റ് സെറ്റപ്പ് ഉണ്ട്. വീണ്ടും അതേ കാര്യം തന്നെയാണ്. ഇടതുവശത്ത് നിന്ന് പ്രകാശം വരുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് ഒരു പ്ലെയിൻ വേവ് ആണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. പ്രകാശം സിംഗിൾ സ്ലിറ്റിലൂടെ പ്രകാശം കടന്നു വരുന്നു. വീണ്ടും ചോദ്യം, ഈ ബി എന്ന സ്ഥാനത്ത് ഞാൻ എന്ത് കാണും എന്നതാണ്. ഈ സ്ഥാനം പി അതിശയോക്തിപരമാണ്. അതിനാൽ ഈ റീജിയണില് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇവിടെയുള്ള കാര്യം, ഇവിടെ നമ്മൾ വീണ്ടും രണ്ട് വേവ് ലെറ്റുകൾ അല്ലെങ്കിൽ രണ്ട് ബീമുകൾ നോക്കുകയാണ്.
അത് രണ്ട് വ്യത്യസ്ത സ്ലിറ്റുകളിൽ നിന്നല്ല, മറിച്ച് ഒരേ സ്ലിറ്റിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നാണ്. അതിനാൽ ഞാൻ ഇവിടെ വരച്ച ഡയഗ്രം നോക്കുക. അതിനാൽ ഒരേ സ്ലിറ്റിന്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന ഈ രണ്ട് ലൈനുകളുണ്ട്. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നു, ഇവ രണ്ടും ബീമുകളാണെങ്കിൽ അവ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും? കൂടാതെ പി സ്ഥാനത്ത് ഒരു തിളക്കമുള്ളതോ ഇരുണ്ടതോ ആയ ഒരു ഫ്രിഞ്ച് ഉണ്ടാക്കുമോ? അതാണ് ഡിഫ്രാക്ഷൻ. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പ്രത്യേകിച്ച് ഭതിക സ്വഭാവത്തിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. ഡിഫ്രാക്ഷൻ പ്രശ്നങ്ങൾക്ക് രണ്ട് വിശാലമായ വിഭാഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. അതിനാൽ അവയിൽ ആദ്യത്തേത് ഫ്രൺഹോഫർ ഡിഫ്രാക്ഷൻ ആണ്. ഈ സാഹചര്യത്തിൽ ഇവിടെ ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന സിംഗിൾ സ്ലിറ്റിന്റെ ഈ സ്ഥാനത്ത് ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നുവെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രകാശ സ്രോതസ് ഉണ്ട്, അത് അനന്തതയിൽ വളരെ ദൂരെ നിന്ന് വരുന്നു. എന്നാൽ പ്രകാശത്തിന്റെ ഉറവിടം നമ്മിൽ നിന്ന് വളരെ അകലെയാണെന്ന് നിങ്ങൾ സങ്കൽപ്പിക്കണം. ഈ പ്രകാശം സ്ലിറ്റിലെത്തുമ്പോൾ അത് ഒരു പ്ലെയിൻ വേവ് ആണെന്ന് എനിക്ക് അനുമാനിക്കാം. എന്നാൽ ഒരു പ്ലെയിൻ വേവ് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ദീർഘദൂരം ആവശ്യമില്ല. ഉദാഹരണത്തിന് ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പ്രഭാവം വളരെ കുറഞ്ഞ ദൂരത്തിൽ ഉണ്ടാക്കാം. കൂടാതെ നിങ്ങളുടെ വസ്തുവിനെ ലെൻസിന്റെ ഫോക്കസിൽ വെച്ചാൽ നിങ്ങൾക്ക് അത് മറുവശത്തേക്ക് അത് സമാന്തരമായി റെൻഡർ ചെയ്യും. അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലെൻസിന്റെ ഫോക്കസിൽ പ്രകാശത്തിന്റെ ഉറവിടം നിലനിർത്താൻ കഴിയും. അത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയ സമാന്തര രശ്മികൾ നൽകുന്നതാണ്. ഇപ്പോൾ വേവ്സ് സ്ലിറ്റിലൂടെ കടന്നുപോകുമ്പോൾ സ്ക്രീൻ ശരിക്കും മതിയായ അകലത്തിലെന്നും വീണ്ടും അനുമാനിക്കുന്നു. പ്രിൻസിപ്പല് അനുസരിച്ചു ഇൻഫിനിറ്റി അകലത്തിൽ, പക്ഷേ പ്രായോഗികമായി അത് വളരെ വലിയ ദൂരമാണ്. ചില ആംഗിളുകൾ ചെറുതാക്കാനും ചില അനുമാനങ്ങളെ വളരെ നന്നായി പ്രവർത്തിക്കാനും ഡിഫ്രാക്ഷൻ പാറ്റേണിനുള്ള അനലിറ്റിക്കൽ ഫോമുകൾ എളുപ്പത്തിൽ കണക്കാക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു എന്നതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഒരു ഗണിതശാസ്ത്രപരമായ സൗകര്യത്തേക്കാൾ പ്രധാനമായി പ്രായോഗികമായി ഏറ്റവും ഉപയോഗപ്രദമായ ഒന്നാണ് ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ സെക്കൻഡ് ക്ലാസ് ഫ്രോണ്ടൽ ഡിഫ്രാക്ഷൻ പാറ്റേണാണ്. ഇവിടെ ഫ്രാൻഹോഫർ കേസിന് വിരുദ്ധമായി ഉറവിടത്തിൽ നിന്നുള്ള ദൂരത്തെയും സ്ക്രീനിലേക്കുള്ള ദൂരത്തെയും പ്രതിനിധീകരിക്കുന്ന ഈ ഡി വൺ ഡി ടു എന്നിവ ഇൻബൈനൈറ്റ് അല്ല. അവ ഡിഫ്രാക്ഷന് നടക്കുന്ന സ്ഥലത്തിന് വളരെ അടുത്ത് സൂക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിൽ വേവസ് പ്ലെയിന് വേവസ് ആണെന്ന് അനുമാനിക്കാൻ കഴിയില്ല. അതിനാൽ ഫ്രെനൽ ഡിഫ്രാക്ഷനും സൈദ്ധാന്തിക തലവും കൈകാര്യം ചെയ്യുന്നത് ഫ്രൺഹോഫർ ഡിഫ്രാക്ഷൻ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. സിംഗിൾ സ്ലിറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ ഫ്രൺഹോഫർ ഡിഫ്രാക്ഷനിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു. അതിനാൽ അതേ കാര്യത്തിന്റെ ഒരു തരം വിപുലീകരിച്ച ഡയഗ്രം ഇതാ. ഇൻകമിംഗ് തരംഗങ്ങൾ പ്ലെയിന് വേവ്സ് ആണെന്നും എന്റെ സ്ലിറ്റിന് വീതി ബി ഉണ്ടെന്നും ഞാൻ അനുമാനിക്കുന്നു. ഇത് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വീതി ബി ആണ്. നിങ്ങൾ കാണുന്ന ഈ കട്ടിയുള്ള ഇരുണ്ട വരകൾ, ഇതാണ് നിങ്ങളുടെ സ്ലിറ്റ്. സ്ലിറ്റിന്റെ തുറന്ന പ്രദേശം ബ്ലാക്ക് റീജിയനാണ്. ഇത് പ്രകാശത്തെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയും. എനിക്ക് വലതുവശത്ത് അകലെയായി ഈ സ്ക്രീനേസ് ഉണ്ട്. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം, സ്ക്രീൻ എസ് ലേപി എന്ന സ്ഥാനത്ത് ഞാൻ എന്താണ് കാണുന്നത്? എല്ലാ വേവ്സിനെയും ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ലെൻസ് ഉപയോഗിക്കുന്നു. അതിനാൽ സ്ലിറ്റിന്റെ വീതി ഹരിച്ചുകൊണ്ട് ആരംഭിക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അതിനാൽ
ഇതിന്റെ വീതി നമുക്ക് എന തുല്യ ചെറിയ റീജിയണുകളായി വിഭജിക്കാം. ഓരോ ചെറിയ റീജിയണിന്റെയും വലുപ്പം ഡെൽറ്റയാണ്. അതിനാൽ മുഴുവൻ വീതി ബി എന്നതിനെ എന മൈനസ് വണ കൊണ്ട് ഗുണിച്ചാൽ ഡെൽറ്റ എന്ന് എഴുതാം. അതിനാൽ എനിക്കിവിടെയുള്ള എ വണ എട്ടു എന്നിവ അത്തരത്തിലുള്ള ഒരു ചെറിയ വീതിയുള്ള ഡെൽറ്റയാണെന്ന് പറയാം. അതിനാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എ വണ എന്ന പോയിന്റിൽ നിന്നും പുറപ്പെടുന്ന ഒരു കിരണത്തെയും എട്ടു എന്ന് പോയിന്റിൽ പുറപ്പെടുന്ന മറ്റൊരു കിരണത്തെയും കൂടാതെ എ വണ എന്നതിൽ നിന്നും പുറപ്പെടുന്നതുമായി തിരശ്ചീനമായി തീറ്റാങ്കിൾ ഉണ്ടാക്കുന്ന ഒന്നിനെയും പരിഗണിക്കുന്നു. ഇപ്പോൾ ജ്യാമിതി മനസ്സിലാക്കാൻ ഈ റീജിയനെ കുറച്ച് വിശദമായി നോക്കാം. ഞാൻ ഈ ഭാഗം വലുതാക്കി ഇവിടെ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന എ വണ എട്ടു എന്നതിലെ ഒരു കറുത്ത വര വരച്ചിരിക്കുന്നു. അതിന്റെ വീതി ഡെൽറ്റയാണ്. കുറച്ചു മുമ്പ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ രീതി ഉപയോഗിച്ച് കൂടാതെ ഇത് തീർച്ചയായും ഇവിടെ ഇതുപോലെ സഞ്ചരിക്കുന്ന കിരണമാണ്. കൂടാതെ എട്ടുവിൽ നിന്നുള്ള രണ്ടാമത്തെ കിരണമുണ്ട്. അത് ഈ ദിശയിൽ ഉത്ഭവിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എട്ടു എന്നതിൽ നിന്ന് പോകുന്ന ഈ കിരണത്തിലേക്ക് ഞാൻ ഏവണ് എന്ന പോയിന്റിൽ നിന്ന് ലംബമായി വരക്കുകയാണെങ്കിൽ അത് ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കും. നിങ്ങൾ ഇവിടെ കാണുന്ന അതേ തീറ്റ. അതിനാൽ എനിക്ക് താൽപ്പര്യമുള്ള പാത്ത് ഡിഫ്രസ് ഈ അളവിൽ എട്ടു എട്ടു പ്രൈം എന്നത് നൽകിയത് ഡെൽറ്റ സിൻ തീറ്റയാണ്. ഇപ്പോൾ പാത്ത് ഡിഫ്രസ് എനിക്കറിയാം. ഫേസ് ഡിഫ്രസ് കണക്കാക്കുന്നത് എളുപ്പവും ലളിതവുമാണ്. അതിനാൽ ഫേസ് ഡിഫ്രസ് പൈ എന്നത് ടു പൈ ഹരിക്കണം ലാണ്ട ഗുണിക്കണം പാത്ത് ഡിഫ്രസ് എന്നത് ഈ കേസിലെ ഡെൽറ്റ ടൈംസ് സൈന തീറ്റ ആണ്. അതിനാൽ ഇപ്പോൾ ഞാൻ കണ്ടെത്തേണ്ടത് എവണ എന്ന പൊസിഷനിൽ നിന്നും എട്ടു എന്ന പൊസിഷനിലേക്ക് പുറപ്പെടുന്ന വേവിന്റെ ഫലമായി പിയിലുള്ള ഫീൽഡ് എന്താണ് എന്നതാണ്. ഇത് ഒരു വേവ് ആയതിനാൽ ഇത് ഒരു വേവ് ഇക്വേഷന്റെ സൊല്യൂഷന് ആയിരിക്കണം. കൂടാതെ സൊല്യൂഷന് എ സൈന് ഒമേഗ ടി ആണെന്ന് ഞാൻ അനുമാനിക്കട്ടെ. അതിനാൽ അത് സ്ക്രീനിലേക്ക് പ്രോപഗേറ്റ് ചെയ്യുന്ന ഒന്നാണ്. കൂടാതെ എട്ടു പൊസിഷനിൽ നിന്ന് പ്രോപഗേറ്റ് ചെയ്യുന്ന ഒന്നിന് ഇത് എ സൈന് ഒമേഗ ടി തന്നെയാണ്. പക്ഷേ പാത്ത് ഡിഫ്രസ് മൂലം ഫേസ് ലാഗ് ഉണ്ടായിരിക്കും. പാത്ത് ഡിഫ്രസ് മൂലം എട്ടു എട്ടു പ്രൈം എന്നതിന് ഫേസ് ലാഗ് ഉണ്ടായിരിക്കും. നമ്മൾ ഇതിനകം ആ ഫേസ് പൈ കണക്കാക്കി. അതിനാൽ എനിക്ക് ഇത് എ കോസ് ഒമേഗ ടി മൈനസ് പൈ ആയി കണക്കാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് തുടരാം. കാരണം നിങ്ങൾ തിരികെ പോയി ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഞാൻ ദൂരത്തുള്ള പോയിന്റ് എത്ര ആയി നിർവചിച്ചതായി നിങ്ങൾ കാണും. ഇത് എട്ടു എന്നതിൽ നിന്നും ഡെൽറ്റ അകലത്തിലാണ്. കൂടാതെ എത്ര അകലത്തിൽ നിന്നും ഡെൽറ്റ അകലത്തിലുള്ള എ ഫോർ എന്നിവയും ഉണ്ടാകും. അതിനാൽ ഞങ്ങൾ നിർവചിച്ചതുപോലെ അടിസ്ഥാനപരമായി ഈ എന് മൈനസ് വണകെ ഉണ്ടായിരിക്കും. അതിനാൽ ഓരോരുത്തരും മുൻപത്തേതുമായി പൈയുടെ ഒരു ഫേസ് ഡിഫറൻസ് നിലനിർത്തും. ഉദാഹരണത്തിന് എ ത്രീയിൽ നിന്നും എ വണ്ണിൽ നിന്നും നിന്ന് പുറപ്പെടുന്ന വേവുമായി രണ്ട് പൈയുടെ ഫേസ് ഡിഫറൻസ് നിലനിർത്തും. അങ്ങനെയെങ്കിൽ എ ത്രീ പൊസിഷനിൽ നിന്നും നിന്ന് ആരംഭിക്കുന്ന വേവിന്റെ ഫലമായി എനിക്ക് പിയിൽ എ കോസ് ഒമേഗ ടി മൈനസ് ടു പൈ ആയി ഫീൽഡ് എഴുതാമായിരുന്നു. ഇപ്പോൾ എനിക്ക് പി എന്നതിലെ ഫലം കണക്കാക്കേണ്ടതുണ്ട്. കാരണം ഈ വേവ്സ് എ വണ് എ ടു എ ത്രീ എ ഫോർ അങ്ങനെ തുടർച്ചയായി എന അല്ലെങ്കിൽ എ എന മൈനസ് വണ് എന്നിവയിൽ നിന്നും വരുന്നത് എല്ലാം തന്നെ പിയിൽ ഒത്തുചേരുന്നു. ഫലമായി പിയിൽ ഉണ്ടാകുന്ന ഫീൽഡ് എന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഇത് എ കോസ് പൈ എ കോസ് ഒമേഗ ടി മൈനസ് പൈ തുടങ്ങിയവയുടെ വെക്റ്റർ തുകയായിരിക്കും. ഇതാണ് ഇവിടെ എഴുതിയത്. അതിനാൽ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഈ തുക കണ്ടെത്തുകയാണ്.
ഞാൻ ആ തുക ഇവിടെ മാറ്റിയെഴുതി, അത് എക്കോസ് ഒമേഗ ടി പ്ലസ് എക്കോസ് ഒമേഗ ടി മൈനസ് പൈ. അങ്ങനെ തുടർന്ന് ഒരു കോസ് ഒമേഗ ടി മൈനസ് എൻ മൈനസ് ഒന്ന് വരെ പൈ നീളുന്നു. ഒരു ജ്യാമിതീയ ശ്രേണി പരിഗണിച്ച് നിങ്ങൾക്ക് ഈ തുക കണ്ടെത്താനാകും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പവർ ആയി ഒമേഗ ടി മൈനസ് എൻ പൈ എന്ന് എഴുതുകയും എൻ എന്ന സ്മാള എന മുതൽ സീറോ ടു എന മൈനസ് വൺ വരെ സംഗ്രഹിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ കോസ് വെരംസ് എല്ലാം നമ്മൾ കൂട്ടുമ്പോൾ ഈ പവർ ആയി ഒമേഗ ടി പ്ലസ് കോസ് പ്ലസ് എന്നത് കോസ് ഒമേഗ ടി പ്ലസ് ആയി സൈൻ ഒമേഗ ടി ആയിരിക്കും. അതിനാൽ ഇതിന് യഥാർത്ഥ ഭാഗമുണ്ട്, അത് കോസ് പദമാണ്. സൈൻ ടേം സാങ്കൽപ്പിക ഭാഗവും. അതിനാൽ അവസാനം നിങ്ങൾ തുക ചെയ്തതിന് ശേഷം ഈ സമ്മേഷനിൽ നിന്നുള്ള ഉത്തരത്തിന്റെ യഥാർത്ഥ ഭാഗം നിങ്ങൾ എടുക്കുക. ചെയ്യേണ്ട ഒരു ഘട്ടം കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ പവർ ആയി ഒമേഗ ടി പുറത്തേക്ക് എടുക്കാം, കാരണം ഇത് എൻ ഈക്വൽ ടു സീറോ മുതൽ എൻ മൈനസ് വൺ ഈ പവർ മൈനസ് ഐ എൻ പൈ എന്ന സമ്മേഷന്റെ ഭാഗമല്ല. ഈ അളവ് ഇവിടെ ഒരു ജ്യാമിതീയ ശ്രേണിയുടെ സമ്മേഷനാണ്. അതിനാൽ ഒരു ജ്യാമിതീയ ശ്രേണിയിലെ എൻ പദങ്ങളുടെ ആകെത്തുക അറിയപ്പെടുന്ന അളവാണ്. ആ തുക പ്രയോഗിക്കുക, നിങ്ങൾക്ക് അന്തിമ ഫലം ലഭിക്കും. അതിനുശേഷം അതിന്റെ യഥാർത്ഥ ഭാഗം എടുക്കുക, നിങ്ങൾക്ക് ഈ ഉത്തരം ലഭിക്കും. കൂടാതെ എനിക്ക് ഇന്റൻസിറ്റി കണക്കാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ എനിക്ക് താൽപ്പര്യമുള്ളത് ഈ അളവ്, അതായത് ആംപ്ലിറ്റ്യൂഡ് എ സീറോ ആണ്. ഞാൻ ഈ അളവിൽ നിന്നും എ സീറോ എക്സ്ട്രാക്റ്റ് ചെയ്തു. അതിനാൽ ഇപ്പോൾ പൈ വേണ്ടത്ര ചെറുതാണെന്ന് ഞാൻ അനുമാനിക്കാൻ പോകുന്നു. അതിനാൽ ആദ്യം എന്നെ പൈ എന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ പൈ ബൈ ടു എന്താണെന്ന് നൽകുക. പൈ എന്താണെന്ന് നമുക്കറിയാം. എല്ലാം നൽകുക. നിങ്ങൾ ലിമിറ്റ് എന്നെ മുതൽ ഇൻഫിനിറ്റി വരെയെന്നു എടുക്കുകയോ അല്ലെങ്കിൽ അത് അനുമാനിക്കുകയോ ചെയ്താൽ ഡിവിഷനുകൾ വളരെ ചെറുതാകുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ ഇവിടെ നിർവചിക്കുന്ന ഡെൽറ്റ എന ഇൻഫിനിറ്റിലേക്ക് നീങ്ങുമ്പോൾ ചെറുതായിത്തീരുന്നു. അതിനാൽ ഡെൽറ്റയെ എന മൈനസ് വൺ കൊണ്ട് ഹരിച്ചാൽ ബി എന്നതിന് തുല്യമായിരിക്കും. അതിനാൽ എന ഇൻഫിനിറ്റി എത്തുന്നത് അനുസരിച്ച് ബി ഡെൽറ്റ എന്നതിൽ നിന്നും പൂജ്യത്തിലെത്തും. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ആശയം ഇതാണ്. ഈ സാഹചര്യത്തിൽ എൻ ഡെൽറ്റ ബി എന്നതിന് തുല്യമാണ്. നമ്മൾ ഫോർമുലയിൽ ബി തിരികെ ചേർക്കുന്നു. ഇപ്പോൾ എനിക്ക് എൻ പൈ ബൈ അറ്റു എന്നത് പൈ ബൈ ലാൻഡ ഇൻ അറ്റു ബി സൈന തീറ്റയ്ക്ക് തുല്യമായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഫേസ് ഡിഫറൻസ് പൈയ്ക്ക് ഡെൽറ്റ പൂജ്യമായി മാറുന്ന ലിമിറ്റ് എടുത്താൽ ഫേസ് പൈ പൂജ്യത്തിലേക്ക് പോകുന്നുവെന്നതു പോലെ ഇത് മാറുന്നു. എല്ലാത്തിനുമുപരി പൈ എന്നത് അറ്റു പായ ബൈ ലാൻഡ ഗുണിക്കണം സൈന തീറ്റയാണ്. അതിനാൽ ഡെൽറ്റ പൂജ്യത്തിലേക്ക് പോകുകയാണെങ്കിൽ പൈ പൂജ്യത്തിലേക്ക് പോകുന്നു. അതിനാൽ ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം എ സീറോ എന്നതിൽ കൂട്ടിച്ചേർക്കാം. അതിനാൽ എ സീറോ ഇവിടെ ഈ ഫോർമുലയാണ്. അത് നമ്മൾ നേരത്തെ എഴുതിയതിൽ നിന്ന് വന്നതാണ്. ഞാൻ ഇവിടെ ചെയ്തത് എൻ കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്തു. അതിനാൽ എ എന്നതിനെ എൻ കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുമ്പോൾ സൈന് എൻ പൈ ബൈ അറ്റ് ലഭിക്കുന്നു. കൂടാതെ നമ്മൾ ഡെൽറ്റയുടെ ലിമിറ്റ് എഡെൻഡിങ് അറ്റു സീറോ പരിഗണിക്കുന്നു എങ്കിൽ ആ കേസിൽ പൈ കൂടി പൂജ്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ സൈന് പൈ ബൈ അറ്റു എന്നത് വെറും പൈ ബൈ അറ്റു ആയി മാറുന്നു. അത് ഏകദേശം സൈന് തീറ്റയുടെ തീറ്റ എന്ന് പറയാം. എന്നാൽ ന്യൂമറേറ്ററിൽ നമുക്ക് എൻ പൈ ബൈ അറ്റു അറ്റു ബി എൻ പൈ ബൈ അറ്റുവിൻ്റെ സൈന് എന്ന് എഴുതാനാവില്ല, കാരണം പൈ പൂജ്യത്തിലേക്ക് എത്തുമ്പോൾ എൻ പൈ ബൈ അറ്റു പൂജ്യമാകുകയില്ല. അതിനാൽ നമ്മൾ ചെയ്യുന്നത് എൻ പൈ ബൈ അറ്റു എന്നതിന് നമ്മൾ കണക്കാക്കിയ ഈ ബന്ധം ഉപയോഗിക്കുക എന്നതാണ്. അതിനാൽ നിങ്ങൾ അത് ഈ സമവാക്യത്തിൽ പ്ലഗ് ചെയ്യുക, തുടർന്ന് പലതും ക്യാൻസൽ ചെയ്യപ്പെടും. ഇപ്പോൾ എ സീറോ എസ് സ്മാൾ എ ടൈം സൈന ബീറ്റ ബൈ ബീറ്റ എന്നതിന് എക്സ്പ്രഷൻ എഴുതാനാകും. ഇവിടെ ബീറ്റ എന്ന ക്വാണ്ടിറ്റി പൈ ടൈം ബി ഗുണിക്കണം സൈ ആണ്. ഇപ്പോൾ എനിക്ക് വൈ എന്നതിൻ്റെ എക്സ്പ്രഷന് എഴുതാൻ കഴിയും. ഇത് എ എന ഇൻറ്റു സൈന് ബീറ്റ ബൈ ബീറ്റ എന്നതിന് തുല്യമാണ്. അതിനാൽ ഇതാണ് എന്റെ ആംപ്ലിറ്റ്യൂഡ് സാധാരണ മറ്റ് കോസ് ഡെമുകളുടെ എ സീറോ ടൈംസ് ഇരട്ടിയാണ്.
ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈ അളവിന്റെ സ്ക്വയർ മാത്രമാണ്. അതിനാൽ ഐ സീറോ ഇൻറ്റു സൈന സ്ക്വയർ ബീറ്റ ബൈ ബീറ്റ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. അതിനാൽ ഇത് എപ്പോഴാണ് എനിക്ക് ഡാർക്ക് ഫ്രിഞ്ച് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് നൽകുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ആദ്യ കേസിൽ എപ്പോഴാണ് ഇന്റൻസിറ്റി പൂജ്യമാകുന്നത്? ഡാർക്ക് ഫ്രിഞ്ച് ലഭിക്കുന്നു. അതിനാൽ ഈ ഫോർമുലയിൽ നിന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ബീറ്റ എന്നത് എം ടൈം പൈ അക്ക് തുല്യമാണെങ്കിൽ എം ഒരു പൂർണ്ണസംഖ്യയാണ്. പക്ഷേ എം പൂജ്യത്തിന് തുല്യമായിരിക്കരുത്, കാരണം എം പൂജ്യത്തിന് തുല്യമാണെങ്കിൽ ഈ കേസിൽ ഡിനോമിനേറ്ററും പൂജ്യത്തിലെത്തും. അത് എനിക്ക് ബി സൈന തീറ്റ എന്നത് ഇന്റൻസിറ്റി മിനിമയ്ക്ക് എം ലാണ്ട എന്നതിന് തുല്യമായിരിക്കണം എന്ന കണ്ടീഷന് നൽകുന്നു. ഇവിടെ എം എന്നത് വീണ്ടും പൂർണ്ണസംഖ്യയാകും, പ്ലസ് അല്ലെങ്കിൽ മൈനസ് വൺ, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ടു എന്നിങ്ങനെ. ഇപ്പോൾ എം പൂജ്യത്തിന് തുല്യമായാൽ എന്ത് സംഭവിക്കും? അങ്ങനെയെങ്കിൽ ബീറ്റ പൂജ്യത്തിന് തുല്യമാണ്. അതിനാൽ നിങ്ങൾക്ക് ഈ ഫോർമുലയിൽ പൂജ്യത്തിന് തുല്യമായ എം ഇടാം. ബീറ്റ പൂജ്യത്തിന് തുല്യമായിരിക്കും. ആ ലിമിറ്റിൽ ബീറ്റ സ്ക്വയറിന്റെ ഈ അളവ് അയന സ്ക്വയർ ബീറ്റ ഒന്നിലേക്ക് പോകുന്നു. എനിക്ക് ഉണ്ടായിരിക്കുന്നത് എ മാക്സിമയാണ്. എം എന്നതിന് തുല്യമായ മധ്യത്തിൽ എ മാക്സിമ സീറോ ആയിരിക്കും. അതിനാൽ ബീറ്റയുടെ ഒരു ഫംഗ്ഷനായി ഞാൻ ഇന്റൻസിറ്റി പ്ലോട്ട് ചെയ്താൽ പൂജ്യത്തിന് തുല്യമായ എം എന്നതിൽ ഒരു മാക്സിമ ഉണ്ടാകും. അതാണ് ഈ പോയിന്റ്. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ തുടർന്ന് ഇത് ഡി കെ ചെയ്യാൻ തുടങ്ങുന്നു. ഡി കെ ചെയ്യുന്നത് ഈ കേസിൽ സൈന് ബീറ്റ ബൈ ബീറ്റ എന്ന രീതിയിലാണ്. അതിനാൽ ഇത് തീറ്റ ബൈ സിൻ തീറ്റ എന്ന ഫോമിന് മുൻപ് നമ്മൾ കണ്ട ഇന്റൻസിറ്റി പാറ്റേണുകൾ പോലെയാണ് ഇത് കാണപ്പെടുന്നത്. പക്ഷേ അത് ആ ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ ആണ്. അടുത്തതായി ഈ അവസാന മൊഡ്യൂളിൽ ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ച പ്രശ്നത്തിലേക്ക് പോകാം. ഒരു ഫാബ്രി പെറോട്ട് ഇന്റർഫെറോമീറ്ററിന്റെ റീസോൾവിംഗ് പവർ. ഫാബ്രി പെറോട്ട് ഇന്റർഫെറോമീറ്ററിലൂടെ ഞാൻ വളരെ വേഗം കടന്നു പോകാം. അതിൽ എഥലോൺ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഒരു ദിശയിൽ നിന്ന് പ്രകാശം വരികയും അത് ഒന്നിലധികം റിഫ്ലക്ഷനുകൾക്കും മറുവശത്ത് പാർഷ്യൽ ട്രാൻസ്മിഷനും വിധേയമാകുന്നു. അതിനാൽ എഥലോണിൽ നിന്ന് ഉയർന്നുവരുന്ന ഒന്നിലധികം ബീമുകൾ കാരണം ഞാൻ മറുവശത്ത് എന്താണ് കാണുകയെന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതിനാൽ അതാണ് ചോദ്യം. ഫാബ്രി പെറോട്ട് ഇന്റർഫെറോമീറ്ററിനുള്ള റിസൾട്ട് ഞങ്ങൾ തയ്യാറാക്കി. ഇതിന് വളരെ ഉയർന്ന സംവേദനക്ഷമത ഉണ്ടെന്ന് ഞങ്ങൾ പ്രത്യേകം കണ്ടു. നിങ്ങൾ ഇന്റർഫെറൻസ് ഓർഡറിന്റെ ഒരു ഫംഗ്ഷനായി ഇന്റൻസിറ്റി പ്ലോട്ട് ചെയ്യുമ്പോൾ റിഫ്ലക്ഷൻ കോഫിഫിഷ്യന്റ് ക്യാപിറ്റൽ ആറ് ആവശ്യത്തിന് വലുതായ സന്ദർഭങ്ങളിൽ പീക്കുകൾ വളരെ ഷാർപ്പ് ആണു. എന്നാൽ എന്താണ് റീസോൾവിംഗ് പവർ എന്ന് നമ്മൾ ഇപ്പോൾ നമുക്ക് നോക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ ഇന്റർഫെറോമീറ്ററിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ എനിക്ക് എഥലോണിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഉണ്ടായിരുന്നുവെന്ന് കരുതുക. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ വ്യക്തിഗതമായി അവ രണ്ടും വെവ്വേറെ ഇന്റർഫറൻസ് പാറ്റേൺ സൃഷ്ടിക്കും. രണ്ട് വേവ് ലെങ്തുകളും പരസ്പരം വളരെ അടുത്താണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ എനിക്ക് അവ റീസോൾവ് ചെയ്യാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഫാബ്രി പെറോട്ട് ഇന്റർഫെറോമീറ്റർ കാരണം എനിക്ക് അവയെ ഇന്റർഫറൻസ് പാറ്റേണിലെ പ്രത്യേക പീക്കുകളായി കാണാൻ കഴിയുമോ? അതിനാൽ ഇവിടെ ഞാൻ ഇന്റൻസിറ്റിയും ഓർഡറും ഉള്ള ചിത്രവും വരച്ചു. ലൈറ്റ് വേവ് ലെങ്ത് ലാൻഡയുടെ ഈ കണ്ടിന്യൂവസ് വേവ് അല്ലെങ്കിൽ വേവ് ലെങ്ത് ലാൻഡയ്ക്കായുള്ള ഇന്റർഫറൻസ് ആണു. മറ്റൊന്ന് ലാൻഡയുടെ ഇന്റർഫറൻസിനുള്ള ഡാഷ്ഡ് ലൈൻ ആണു. ഓർഡർ എം സ്പേസിലെ അവ ചെറിയ ദൂരം ഡെൽറ്റ എം എന്നത് കൊണ്ട് ഓഫ്സെറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഉദ്ദേശങ്ങൾക്കായി ഐ എന്നത് ഐ മാക്സ് എന്നതിന് തുല്യമായി പരസ്പരം ക്രോസ് ചെയ്യുമ്പോൾ ഫ്രിഞ്ചസ് സോൾവ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് പറയാം. അതിനാൽ ഐ എന്നത് വായ അക്ഷത്തിലെ ഇന്റൻസിറ്റിയാണ്. അതിനാൽ എനിക്ക് ഈ രണ്ട് ഫ്രിഞ്ചസ് ഉണ്ട്. ഒരെണ്ണം കണ്ടിന്യൂവസ് കരുവും മറ്റൊന്ന് ഡാഷ്ഡ് കരുവും. അതിനാൽ അവ പീക്ക് ഇന്റൻസിറ്റിയുടെ പകുതി മൂല്യങ്ങളെ അകറ്റി നീങ്ങുമ്പോൾ, അതിനാൽ രണ്ടിനും പരമാവധി തീവ്രത ഐ മാക്സ് ആണ്. ഈ ഘട്ടത്തിൽ മറികടക്കുന്ന മൂല്യങ്ങളുടെ പകുതിയും. അതിനാൽ അവർ അത് ചെയ്യുമ്പോൾ രണ്ട് അടുത്ത രണ്ട് വേവ് ലെങ്തുകൾ പരിഹരിച്ചതിന്റെ മാനദണ്ഡം നമുക്ക് പറയാം. ഇവിടെ ആരംഭ പോയിന്റ് ഇവിടെയാണ്. ഇന്റൻസിറ്റി ഫോർമുല
അവസാന മൊഡ്യൂളിൽ നിന്ന് നമ്മൾ വേർതിരിച്ച ട്രാൻസ്മിറ്റഡ് ഇന്റൻസിറ്റിയാണ്. ഞാൻ ടി സ്ക്വയർ ബൈ വണ മൈനസ് ആർ സ്ക്വയർ എന്നത് ഐ മാക്സ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്റെ കൈവശമുള്ള ഈ സമ്പൂർണ്ണ ഫോർമുലയും ഇതുപോലെ എഴുതാം. ഇവിടെ അണ്ടർ സ്കോര് ടി സ്മോൾ ടി എന്നത് ട്രാൻസ്മിറ്റ് ചെയ്ത ബീമിന്റെ ഇന്റൻസിറ്റിയെ സൂചിപ്പിക്കുന്നു. ഡെൽറ്റ പൂജ്യത്തിന് ഫേസ് ഡിഫറൻസ് പൂജ്യമാണെങ്കിൽ ഐ ടി എന്നത് ഐ മാക്സ് എന്തിന് തുല്യമായിരിക്കും? കാരണം ഡെൽറ്റ പൂജ്യത്തിന് തുല്യമാണെങ്കിൽ ഡിനോമിനേറ്ററിലെ ഈ മുഴുവൻ ടേമും പൂജ്യത്തിലേക്ക് പോകും. അത് ഡിനോമിനേറ്ററിൽ ഒന്ന് മാത്രം അവശേഷിപ്പിക്കും. അതിനാൽ ഐ ടി എന്നതാണ് ഐ മാക്സ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മുഴുവൻ പദവും ഒന്നിന് തുല്യമാണെങ്കിൽ ഈ കേസിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഇന്റൻസിറ്റി ഐ മാക്സ് ബൈ ടു എന്നതിന് തുല്യമാണ്. കൂടാതെ നമുക്ക് അറിയാവുന്നത് ഫേസ് ഡിഫറൻസ് വേണ്ടത്ര ചെറുതോ മറ്റോ ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫ്രിഞ്ചുകൾ ദൃശ്യമാകൂ. പദങ്ങൾ പൂജ്യത്തിലേക്ക് പോകുന്ന ഡെൽറ്റയുടെ പരിധിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്ക് എല്ലായ്പ്പോഴും സൈന ഡെൽറ്റ ബൈ ടു എന്നത് ഡെൽറ്റ ബൈ ടു ആയി കണക്കാക്കാം. അപ്പോൾ ഈ പദത്തിലേക്ക് നോക്കാം. ഫോർ ആർ ഇൻറ്റു സൈന് സ്ക്വയർ ഡെൽറ്റ ബൈ ടു ഹരിക്കണം വണ മൈനസ് ആർ എസ്. അതിനാൽ ഞാൻ ചെയ്തത് സൈന സ്ക്വയർ ഡെൽറ്റ ബൈ ടു ബൈ ഡെൽറ്റ സ്ക്വയർ ബൈ ഫോർ കണക്കാക്കുക എന്നതാണ്. കാരണം സൈന ഡെൽറ്റ ബൈ ടു ഡെൽറ്റ ബൈ ടുവിന് തുല്യമാണ്. ഈ ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ ഡെൽറ്റ ബൈ ടു ഹോൾ സ്ക്വയർ, അതായത് ഡെൽറ്റ സ്ക്വയർ ബൈ ഫോർ ആണ് എന്ന് കണക്കാക്കുന്നു. ഇപ്പോൾ ഡെൽറ്റയുടെ മൂല്യം എന്താണെന്ന് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒന്നിന് തുല്യമായിരിക്കണം. അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയെങ്കിൽ ഡെൽറ്റ സ്ക്വയർ ബൈ ഫോർ എന്നത് വണ മൈനസ് ആർ ഹോൾ സ്ക്വയർ എന്നതിന് തുല്യമായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് നാലും നാലും ക്യാൻസൽ ചെയ്യാം. അതിനാൽ ഡെൽറ്റ പകുതിയെ നമ്മൾ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ടിന് തുല്യമായിരിക്കും. അത് വണ മൈനസ് ആർ ഹരിക്കണം സ്ക്വയർ റൂട്ട് ആർ ആയിരിക്കും. ഈ ക്വാണ്ടിറ്റി ആർ ഇൻറ്റു സൈന സ്ക്വയർ ഡെൽറ്റ ബൈ ടു ഹരിക്കണം വണ മൈനസ് ആറ് എന്നത് ഒന്നിന് തുല്യമാകുമ്പോൾ ഇതാണ് ഫേസ് ഡിഫറൻസ്. ഐ മാക്സ് ബൈ ടു ആയിരിക്കുമ്പോൾ കണ്ടീഷന് ഇതായിരിക്കും. അടിസ്ഥാനപരമായി രണ്ട് വേവ് ലെങ്തുകൾ നന്നായി പരിഹരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിനാൽ നമുക്ക് അറിയാവുന്നത് എം ഓർഡർ ഇന്റർഫറൻസ് ടു ഡി കോസ് തീറ്റ എന്നത് എം ലാണ്ട ആണ്. വീണ്ടും മുൻപത്തെ ലെക്ചറെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ടു ഡി കോസ് തീറ്റ എം ലാണ്ട ആണെന്ന് നമ്മൾ കണ്ടും. നമ്മൾ ഈ ഡീറ്റെയിൽസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിയും തീറ്റയും സ്ഥിരാംഗങ്ങളാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കേസിലെ ഇപ്പോൾ ഞാൻ ഇരുവശത്തും വ്യത്യാസം ആവശ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ ഡെൽറ്റ എടുക്കുമ്പോൾ ഈ ഡെൽറ്റ അടിസ്ഥാനപരമായി വേരിയബിളായ ക്വാണ്ടിറ്റികളുടെ വ്യത്യാസം എടുക്കുന്നത് പോലെയാണ്. അതിനാൽ ടു ഡി കോസ് തീറ്റയുടെ ഡെൽറ്റ പൂജ്യമായിരിക്കും. കാരണം ഡി കോൺസ്റ്റന്റ് ആണ്, തീറ്റയും കോൺസ്റ്റന്റ് ആണ്. അതിനാൽ അവ വ്യത്യാസപ്പെടാം. അതിനാൽ ഇടത് വശം പൂജ്യമാണ്. എന്നാൽ ഞാൻ ഇവിടെയുള്ള എം ലാണ്ടയുടെ ഡെൽറ്റ എടുക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ എം ലാണ്ട എന്നിവയെ വേരിയബിളുകൾ ആയി നിങ്ങൾക്ക് കണക്കാക്കാം. അത് ഡെൽറ്റ ലാണ്ട ഇൻറ്റു എം പ്ലസ് ലാണ്ട ഇൻറ്റു ഡെൽറ്റ എം ആകും. കൂടാതെ ഇടത് വശം പൂജ്യവുമാണ്. അതിനാൽ ആ ക്വാണ്ടിറ്റി പൂർണ്ണമായും പൂജ്യത്തിന് തുല്യമാണ്. അതിനാൽ ലളിതമായ മാനിപ്പുലേഷനിലൂടെ നിങ്ങൾക്ക് എം ഡെൽറ്റ എം ലാണ്ട ഡെൽറ്റ എന്നിവ തമ്മിലുള്ള ബന്ധം ലഭിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വേവ് ലെങ്തിലെ ഉള്ള മാറ്റം ഓർഡറിലെ എത്രമാത്രം മാറ്റം വരുത്തുന്നു എന്നതുമായി ഈ ബന്ധമുണ്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം. എന്നാൽ നമുക്കറിയാവുന്നത് ഡെൽറ്റ എം എന്നത് ഒന്നിന് തുല്യമാണെങ്കിൽ ഫേസ് പൈ ആയി മാറുന്നു. ചിത്രം കാണുക. എനിക്ക് ഇവിടെ എം ഉണ്ട്, എനിക്ക് എം പ്ലസ് വൺ ഇവിടെയുണ്ട്. അതിനാൽ യൂണിറ്റ് മൂല്യമനുസരിച്ച് എം മാറുകയാണെങ്കിൽ ഫേസ് ചേഞ്ച് ടു പൈ ആണ്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും സംഖ്യ ഗുണിക്കണം ടു ഗുണിക്കണം ഡെൽറ്റ ആണെങ്കിൽ എം ഡെൽറ്റ ഇതിനു കറസ്പോണ്ടന്റ് ആയിരിക്കും. അതാണ് ചോദ്യം. അത് വളരെ എളുപ്പമാണ്. ഡെൽറ്റ എം രണ്ട് തവണ ഡെൽറ്റ പകുതിയെ രണ്ട് പി കൊണ്ട് ഹരിച്ചാൽ പവർ സ്റ്റാൻഡേർഡ് നിർവചനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർവചനവും
ഡെൽറ്റ ലാംഡയും പരിഹരിക്കുന്നതിനുള്ള നിർവചനവും ഞാൻ പറയുമ്പോൾ അതിനർത്ഥം വൈദ്യുതി പരിഹരിക്കുമ്പോൾ എനിക്ക് രണ്ട് തരംഗദൈർഘ്യങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നാണ്. ഡെൽറ്റ ലാംഡയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനാൽ ഡെൽറ്റ ലാംഡ അല്ലെങ്കിൽ ചെറുതാണ്. എനിക്ക് ഇതിനേക്കാൾ നന്നായി വേർതിരിച്ചറിയാൻ കഴിയുന്ന ഡെൽറ്റ കുഞ്ഞാടാണ് റെസല്യൂഷൻ. ലബോഡയുടെ ഡെൽറ്റ ലാംഡ എം ന് തുല്യമായി ഡെൽറ്റ എം ന് തുല്യമാകുമെന്ന് നിങ്ങൾക്ക് കാണാം. നമുക്ക് മാഗ്നിറ്റ്യൂഡിലെ താൽപ്പര്യമുള്ളതിനാൽ നെഗറ്റീവ് ചിഹ്നം അവഗണിക്കാം. എം ബൈ ഡെൽറ്റ എക്സിന്റെ മൊഡ്യൂളുകൾ എടുക്കുക. തുടർന്ന് നമ്മൾ മൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്. എം ആണ് ഓർഡർ ഡെൽറ്റ എം എന്നത് ഇപ്പോൾ ഈ റിലേഷന്റെ ടേംസിൽ എഴുതാം. അത് ടു ഡെൽറ്റ ഹാഫ് ഹരിക്കണം ടു പൈ കൊണ്ട് ഹരിക്കുകയും ഡെൽറ്റ പകുതി ഇതായിരിക്കുമെന്ന് ഇപ്പോൾ കണക്കാക്കുകയും ചെയ്തു. വൺ മൈനസ് ആറ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആറ്. അതിനാൽ നിങ്ങൾ ഇവയെല്ലാം ഇവിടെ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് റീസോൾവിംഗ് പവർ എം പൈ ടൈംസ് റൂട്ട് ആറ് ആയിരിക്കും. അതിനാൽ ഇത് റിഫ്ലക്ഷന് കോയഫിഷ്യന്റ് ആശ്രയിച്ചിരിക്കുന്നു. ആർ വേണ്ടത്ര ചെറുതാണെങ്കിൽ റീസോൾവിംഗ് പവർ ന്യായമായും ഉയർന്നതായിരിക്കും. ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾ ഡിഫ്യൂഷൻ പാറ്റേൺ ഡി ഐ എഫ് ആർ നിഷ്ക്രിയത്വം പഠിച്ചു. ഇടപെടൽ നിന്ന് രണ്ട് വ്യത്യസ്തമല്ല, ഭൗതികമായി വ്യത്യസ്തമല്ല. ഇത് സ്കെയിലിന്റെ ഒരു ചോദ്യമാണ്. ഞങ്ങൾ നെറ്റുക്ഷൻ രീതി സിംഗിൾ സ്ലേറ്റ് കാരണം സ്ലിട്ടിനെ എൻ ഭാഗങ്ങളായി വിഭജിച്ച് എന്ന് ഞങ്ങൾ സാധാരണ കണക്കുകൂട്ടലിലൂടെ കടന്നുപോയി. അതിൽ നിന്ന് വരുന്ന തിരമാലകളെ നോക്കി അവയിൽ നിന്ന് ഫലം കണ്ടെത്തുകയും ചെയ്തു. അവസാനമായി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിഫ്യൂഷൻ പാറ്റേൺ ലഭിക്കും. ഫബറിയ പേരോട്ട ഇൻഡിഫെറോമീറ്ററിന്റെ പരിഹാര അധികാരം കണക്കാക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോയി. മുമ്പത്തെ ക്ലാസുകളിൽ അപൂർണതയുള്ള പ്രശ്നത്തിൽ അപൂർണമാണ് പരിഹരിക്കുന്ന അധികാരം ആറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഇത് മാറുന്നു. ഇത് ഫാബ്രി പെരോട്ട പ്രതിഫലനത്തിന്റെ ഇന്റൻസിറ്റി